2020-ലെ റിലീസായ സൗത്ത് കൊറിയൻ അഡൽട്ട് ത്രില്ലർ ഫിലിമാണ് ദി ഹൗസ് മെയ്ഡ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ലിയോ ഗേൾ വ്ളോഗ്സ്. ഫിലിമിൻ്റെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് യുൻ ഇ. അവളും അവളുടെ കൂട്ടരും ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിലിമിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്ക് നമ്മുടെ മെയിൻ പോകുന്നു, അതായത് ഈ സിനിമയിലെ നായിക. അടുത്ത ദിവസം രാവിലെ മെയിനെ കാണാൻ ഒരു സ്ത്രീ വരും, ബുംഷിക് എന്നാണ്. ആ സ്ത്രീ അവളോട് പറയുന്നു, അടുത്തൊരു പൈസക്കാരുണ്ട്, അവരെ വീട്ടിൽ പണിക്ക് ഒരാൾ വേണം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ പോണം എന്ന്. നമ്മുടെ മെയിനെ അത് കേട്ട് സന്തോഷമായി. അവൾ അടുത്ത ദിവസം രാവിലെ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി കയറി. ഒരു ചെറിയ കുട്ടിയും പ്രഗ്നൻ്റായ ഭാര്യയും പിന്നെ ഹസ്ബൻഡും മാത്രമുള്ള വീടാണത്. ആ വീട്ടിൽ എത്തിയതിന് ശേഷം നമ്മുടെ മെയിനെ വളരെ ഹാപ്പി ആവുന്നു. ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേറ്റായാണ് ഹുയുൺ വരുന്നത്. അപ്പോൾ ഭാര്യ പറയും, ഇത് നമ്മളെ വീട്ടിലെ പുതിയ ജോലിക്കാരിയാണ്, ഇന്നാണ് ഇവൾ ജോയിൻ ചെയ്തത്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ ഹ്യൂൺ മെയിനെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് ദിവസം കഴിയുന്തോറും അയാൾ ഭാര്യ അറിയാതെ മെയിനിനോട് മോശമായി പെരുമാറുന്നു. മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നായികയാണ് കേട്ടോ. മെയിൻ ഉൾപ്പെടെ എല്ലാവരും ട്രിപ്പ് പോവും. അന്ന് നൈറ്റ് ഹ്യൂൺ ഭാര്യയുമായി അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നോക്കിയെങ്കിലും അവൾ പ്രഗ്നൻ്റായ കാരണം അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഹ്യൂൺ മെയിൻ്റെ അടുത്ത് പോവും, എന്നിട്ട് അവൾക്ക് കുടിക്കാൻ വൈൻ കൊടുക്കും. ഹ്യൂൺ അവളെ ഫോഴ്സ് ചെയ്യും, എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനാണ്, ഒരു വട്ടം ചെയ്ത തെറ്റ് പലവട്ടമായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇത് ബുംഷിക്ക് കാണും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹ്യൂൺ അവൾക്ക് ഒരു ചെക്ക് കൊടുക്കും, അത് ബുംഷിക്ക് കാണുന്നുണ്ടാവും. അതവിടെ കട്ടായി അടുത്ത സീനിൽ ഈ നടക്കുന്ന കാര്യമെല്ലാം അവളുടെ ഫ്രണ്ടിനോട് അവൾ ഷെയർ ചെയ്യുന്നു. ബുംഷിക്ക് അവളെ പറഞ്ഞ് ശരിയാക്കാൻ നോക്കും, പക്ഷേ മെയിനെ അതൊന്നും കാര്യമാക്കൂല. അവളൊരു ഡയലോഗും കൂടി പറഞ്ഞു, എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ബുംഷിക്ക് ഹ്യൂണിൻ്റെ അമ്മയോട് ഈ നടന്ന കാര്യം എല്ലാം പറയും. ഇതറിഞ്ഞ് ആ സ്ത്രീ മെയിൻ പ്രഗ്നൻ്റ് ആവുമെന്ന് കരുതി സ്റ്റെപ്പിൽ നിന്നും താഴെ തള്ളിയിടാൻ ശ്രമിക്കുന്നു. അവൾ അവിടെയുള്ള ലൈറ്റിൽ തൂങ്ങിപ്പിടിക്കുന്നു. ആരും തന്നെ രക്ഷപ്പെടുത്താൻ വന്നില്ല. ഇത് കാരണം അവൾ കൈവിട്ട് താഴെ വീണു. അതോടെ ഹ്യൂണിൻ്റെ ഭാര്യ എല്ലാ കാര്യവും അറിയുന്നു. അടുത്ത സീനിൽ ഹ്യൂൺ ബുംഷിക്കിനോട് ചോദിക്കുന്നു, മെയിൻ എവിടെയെന്ന്. അവൾ നാളെ വരും എന്ന് ബുംഷിക്ക് പറയുന്നു. നൈറ്റ് ബുംഷിക്ക് വെള്ളമടിച്ച് വന്ന് കിടക്കുന്നു. ഇതിൻ്റെ അർത്ഥം അവൾക്ക് അവിടെയുള്ള ജോലി തീരെ ഇഷ്ടമല്ല എന്ന്. അടുത്ത ദിവസം എല്ലാവരും മെയിൻ്റെ അടുത്ത് വന്ന് പൈസ ഓഫർ ചെയ്യുന്നു, എന്നിട്ട് കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറയുന്നു. മെയിൻ ഇത് കേട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഹ്യൂണിൻ്റെ ഭാര്യ അവളെ തല്ലും. പിന്നീട് അവരെല്ലാവരും പ്ലാൻ ചെയ്ത് അവളുടെ കുഞ്ഞിനെ ഫുഡിൽ പോയ്സൺ ഇട്ട് കൊല്ലാൻ നോക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ഹ്യൂൺ മെയിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ മെയിൻ പറയുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന്. അപ്പോൾ ഹ്യൂൺ ഇത് സമ്മതിച്ചു കൊടുക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവൾ വൊമിറ്റ് ചെയ്തു. വേഗം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലെത്തിയപ്പോഴാണ് അവൾ അറിഞ്ഞത് അവളുടെ കുഞ്ഞ് അബോർട്ടായി എന്ന്. എന്നിട്ട് ബുംഷിക്ക് പറയുന്നു, ഹ്യൂണിൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നിനക്ക് ഞാൻ പോയ്സൺ നൽകിയത്, അത് കാരണമാണ് അബോർട്ടായത്. മെയിന് ഇതൊക്കെ കേട്ട് സങ്കടമായി. എന്നിട്ട് ഹ്യൂൺ അവൻ്റെ അമ്മയോട് ഈ കാര്യം ചോദിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീയെ കുറേ ചീത്ത വിളിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഹ്യൂണിൻ്റെ ഭാര്യ പ്രസവിക്കുന്നു. നമ്മുടെ മെയിൻ പൂർണ്ണ ആരോഗ്യത്തോടെ പക വീട്ടാൻ വരുന്നു. അതിനുവേണ്ടി അവളെ സഹായിച്ചത് ബുംഷിക്ക് തന്നെയാണ്. എന്നിട്ട് മെയിൻ ആ വീട്ടിൻ്റെ അകത്ത് കയറുന്നു. വീട്ടിലെത്തിയ മെയിൻ ഹ്യൂണിൻ്റെ ട്വിങ്സായ കുട്ടികളെ എടുക്കും. ഇത് കണ്ട് വന്ന ഹ്യൂൺ ആ കുട്ടികളെ അവൻ വേഗം വാങ്ങിക്കും. എന്നിട്ട് വീട്ടിലെല്ലാവരും ഹാളിൽ വന്നതിന് ശേഷം ബുംഷിക്കിനോട് പറയുന്നു, ആ പെണ്ണിനെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന്. ഇത് കേട്ട ബുംഷിക്ക് പറയുന്നു, എനിക്ക് ഈ പണി വേണ്ട. എന്നിട്ട് ആ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് മെയിനോട് ചോദിക്കുന്നു, നീ വരുന്നോ എൻ്റെ കൂടെ? അപ്പോൾ അവൾ പറയുന്നു, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് അത്ര പെട്ടെന്ന് ഒന്നും മറക്കാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെയുള്ള കൊച്ചു പയ്യൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്നും സൂസൈഡ് ചെയ്യും. സൂസൈഡ് ചെയ്യുന്ന സമയത്ത് അവളുടെ ദേഹത്ത് തീ പടരും. എന്നിട്ട് അവൾ സ്വയം മരിക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ട് ആ ചെറിയ ചെറുക്കൻ പേടിച്ചു പോയി, അപ്സെറ്റ് ആയിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നാണെങ്കിലും എല്ലാവരും സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ അവൻ്റെ പെരുമാറ്റവും അവൻ്റെ രീതിയും എല്ലാം വേറെ ലെവലായിരുന്നു. അതായത് വേറൊരു രീതിയിലായിരുന്നു അവൻ ബിഹേവ് ചെയ്തത്.
പകരം വീട്ടാൻ വന്ന ആൾ എന്തിനാ സൂസൈഡ് ചെയ്തതെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അവിടെയാണ് ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവളുടെ കുഞ്ഞ് അവൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഈ വേദന അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ആ കൊച്ചു പയ്യൻ്റെ മുന്നിൽ വെച്ച് അവൾ സൂസൈഡ് ചെയ്തത്. ഇപ്പോൾ അവൻ്റെ പെരുമാറ്റവും അതുപോലെ എല്ലാ രീതികളും വേറെ വേറെയാണ്. ഇത് കണ്ട് ആ ഫാമിലിക്ക് ഒരുമാതിരി ആവും, അതായത് അവർക്ക് തന്നെ സങ്കടം തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.